ജയശങ്കർ, ഇവിടെ ഞാൻ സൂചിപ്പിച്ച എറണാകുളത്തിന്റെ കാര്യം, എറണാകുളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസിന് കൂടുതൽ എംഎൽഎമാരെ നൽകിയ ജില്ലയാണ്. പക്ഷെ കോൺഗ്രസിന്റെ പഴയ കോട്ടകളായിട്ടുള്ള ജില്ലകൾ, തൃശ്ശൂർ അടക്കമുള്ള ജില്ലകൾ, പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. സമ്പൂർണ്ണമായി കോൺഗ്രസിനെ കൈവിടുകയാണ്. ശക്തമായ ജനവികാരമുണ്ടെങ്കിൽ യു ഡി എഫ് ജയിക്കും. അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനപ്പുറത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പോ അതല്ലെങ്കിൽ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പോ ഒക്കെ വരുമ്പോൾ ഈ സംഘടനാ സംവിധാനങ്ങൾ തമ്മിൽ പരസ്പരം മാറ്റുരയ്ക്കുമ്പോൾ എല്ലായിടത്തും കോൺഗ്രസിന് സംഘടനാ ശക്തി ഉണ്ടോ? ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഏതെങ്കിലും പ്രകടനം കൊണ്ട് ഈ ദൗർബല്യത്തെ മറികടക്കാൻ കോൺഗ്രസിന് കഴിയുമോ തുടങ്ങിയവയും ഭാവി കാലത്ത് ഉയരുന്ന ചോദ്യങ്ങളായിരിക്കില്ലേ? അത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള വലിയൊരു പരാധീനത ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള പതിറ്റാണ്ടുകളായിട്ട് തന്നെയുണ്ട്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ശക്തമായൊരു വിജയം നേടിയത് 2001 ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ആന്റണിയുടെ നേതൃത്വത്തിലാണ്. അന്ന് 100 99-1 എം എ വാഹിദിനെ കൂടി ചേർത്ത് 100 നേടി ജയിച്ചു. പക്ഷേ അതിനുശേഷം കോൺഗ്രസ് നേരിട്ടൊരു വലിയ ദുരന്തം എന്ന് പറയുന്ന ശ്രീ കെ കരുണാകരനും അദ്ദേഹത്തിൻ്റെ മകനും കോൺഗ്രസ് വിട്ടുപോകുകയും ഡി ഐ സി കെ എന്നൊരു പാർട്ടി ഉണ്ടാക്കുകയും അതിനുശേഷമാണ് കോൺഗ്രസിൻ്റെ തകർച്ച ആരംഭിച്ചത്. അതിനുശേഷം കോൺഗ്രസ് ചെറിയ വിജയങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ആ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 യു ഡി എഫ് നേടി, അതൊക്കെ ശരിയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു തകർച്ച എന്ന് ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പിലെ തോൽവി മാത്രമല്ല, ഒരു വലിയ വിഭാഗം പ്രവർത്തകർ കരുണാകരൻ്റെ കൂടെ പാർട്ടി വിട്ടുപോയി, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അവർ മിക്കവരും തന്നെ കരുണാകരനും മകനുമൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു പോന്നു. പക്ഷേ ഈ നേതാക്കന്മാരും പലരും തിരിച്ചു പോന്നു. പക്ഷേ പ്രവർത്തകർ പോയവർ മിക്കവരും തന്നെ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച് വേറെ ലാഭകരമോ അല്ലെങ്കിൽ സത്യസന്ധമായ വേറെ എന്തോ ജോലിക്കൊക്കെ പോയി. അങ്ങനെ പ്രവർത്തകർ എന്ന് പറഞ്ഞ വിഭാഗം പാർട്ടി വിട്ടുപോയി. അതാണ് ആ കോൺഗ്രസിൻ്റെ തകർച്ച. നമ്മൾ ശരിക്കും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്നൊരു കാര്യം, 2005 പിളർപ്പ് ഉണ്ടാക്കിയ ഒരു ആഘാതത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന ദിവസം വരെ കരകയറാൻ പറ്റിയിട്ടില്ല. ആ ലീഡർ ആ അദ്ദേഹത്തിൻ്റെ മകനും തിരിച്ചു വന്നു, പിന്നെ ശങ്കരനെ പോലെയുള്ള ആൾക്കാർ വന്നു, ആ ശോഭന ജോർജ് വന്നിട്ട് പോയി, മറ്റ് പല ആളുകളും കോലായിൽ നിന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ പിളർപ്പ് ഉണ്ടാക്കിയ ഒരു തകർച്ച, അതുണ്ടാക്കിയ ഒരു ശക്തിക്ഷയം ഇന്ന ദിവസം വരെ മറികടക്കാൻ പറ്റിയിട്ടില്ല. അതിപ്പോൾ വി ഡി സതീശനോ കെ സുധാകരനോ സെമി കേഡർ സംവിധാനം കൊണ്ടുവന്ന് അതിനെ എന്തുമാത്രം മറികടക്കാൻ പറ്റുന്നുള്ള വേറെ ചോദ്യം. പിന്നെ ജനവികാരം എന്നൊരു ഘടകമുണ്ടല്ലോ. ജനങ്ങൾ അതിനെതിരായി കഴിഞ്ഞാൽ ആ സംഘടനാ സംവിധാനം ഇല്ലാതെ വിജയിക്കും. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൻ്റെ വീടിരിക്കുന്ന മണ്ഡലം ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ യാതൊരു പ്രവർത്തനവും യാതൊരു പ്രചരണവും ശ്രീ ബെന്നി ബേനാനും വേണ്ടിയും നടത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് തന്നെ ഹൃദയാഘാതമുണ്ടായി, കുറേ ദിവസം ആശുപത്രിയിലായിരുന്നു. ആ തിരിച്ചു വന്നതിന് ശേഷവും പ്രത്യേകിച്ച് യാതൊരു പ്രചരണം ഉണ്ടായില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും ശ്രീ ഇന്നസെൻറ്റിന് വേണ്ടിയിട്ട് 11 നോട്ടീസ് എൻ്റെ വീട്ടിൽ കിട്ടി. എൻ രാധാകൃഷ്ണൻ്റെ 5 നോട്ടീസ് കിട്ടി. ബെന്നി ബേനാൻ്റെ 1 നോട്ടീസാണ്, അത് തന്നെ കൂലിക്ക് വിതരണം ചെയ്യുന്ന ആളാണ് കൊടുക്കുന്നത്. യാതൊരു പ്രവർത്തനം ഉണ്ടായില്ല. എൻ്റെ വീടിൻ്റെ ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം, ഒറ്റ മതിലിൽ പോലും ബെന്നി ബേനാൻ്റെ പേര് എഴുതിയിട്ടില്ല. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ബെന്നി ബേനാൻ വലിയ ഭൂരിപക്ഷം ചോദിച്ചു. കാരണം നല്ലവരായ നാട്ടുകാർ ബെന്നിയെ പാർലമെൻറ്റിൽ എത്തിച്ച് തീരുമെന്ന് തീരുമാനിച്ചു. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോട് വിജയിച്ചു. 1,50,000 വോട്ടോ മറ്റേ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടി. അതുപോലത്തെ ഒരു വികാരമുണ്ടെങ്കിൽ ജയിക്കാം. പക്ഷേ അത് എല്ലായ്പ്പോഴും ഉണ്ടാകില്ലല്ലോ. ജനങ്ങൾക്ക് അത്ര നിർബന്ധം തോന്നണം ഇവർ തന്നെ ജയിക്കണം, ഇവരെ അവിടെ ഇരുത്തിയാൽ മതിയാവും. ഇപ്പോൾ പിണറായി വിജയനും 19 മന്ത്രിമാരും വന്ന് പ്രചരണം നടത്തി. ഇപ്പോൾ തൃക്കാക്കരയിലെ ഓരോ വോട്ടറും അവരോട് തന്നെ ഒരു ശപഥം ചെയ്തു, ഇതിലും വലിയ പ്രചരണം നടത്തിയാലും ഇതിലും വലിയ വാഗ്ദാനങ്ങൾ നൽകിയാലും ഇതിനേക്കാൾ വലിയ സാമുദായിക പ്രീണനം നടത്താൻ തീരുമാനിച്ചാലും ഞങ്ങളുടെ പി ടി തോമസിൻ്റെ സഹധർമ്മിണിക്ക് തന്നെ വോട്ട് കൊടുക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഓരോ വോട്ടറും എത്തി. അതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. അവിടെ പി ടി തോമസാണ് മത്സരിച്ചത്, അല്ലെങ്കിൽ വി ഡി സതീശനാണ് കളം നിറഞ്ഞ് കളിച്ചത്. അപ്പോൾ അങ്ങനൊരു വികാരം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് അവർ വിജയിച്ചു. അങ്ങനെയാണ് അതിൻ്റെ സംഗതി. നമ്മൾ ഈ ഓരോ തെരഞ്ഞെടുപ്പിലും വൈകാരികമായൊരു ഘടകമുണ്ട്. ആ വൈകാരിക സാഹചര്യം യു ഡി എഫിന് അനുകൂലമായി. അതിന് കൃത്യമായ ഒരു ദിശാബോധം നൽകാനായിട്ട് സതീശനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ യുവ നേതാക്കൾക്ക് സാധിച്ചു, വി ടി ബൽറാം, അതുപോലെ റോജി എം ജോൺ, അൻവർ സാദത്ത്, മുഹമ്മദ് ഷിയാസ്, ഒരുപാട് പേര് അവർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഗ്രൂപ്പ് മാനേജർമാർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട്. ഇവർ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു. അവരാൽ കഴിയുന്ന എല്ലാ രീതിയിലും പ്രവർത്തിച്ചു. അപ്പോഴാണ് നമ്മൾക്ക് ശ്രീ കെ വി തോമസ് എത്ര മാന്യനാണ്, എത്ര യോഗ്യനാണ്, എത്ര അന്തസ്സുള്ളവനാണെന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹം പാർട്ടിയോടൊരു വിയോജിപ്പ് നേരിട്ട് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പോയി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറി. ഇവർ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഈ വള്ളം മുക്കാൻ ശ്രമിച്ചവരാണ്. ഇങ്ങനെയുള്ള കുലംകുത്തികൾ, യൂദാസുകൾ കോഴി കൂന്നതിന് മുമ്പ് 3 തവണ തള്ളിപ്പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്.
അതില് പല നേതാക്കന്മാരും ഇങ്ങനെ 3000 വോട്ടിന് ജയിക്കും 4000 വോട്ടിന് ജയിക്കുന്നൊക്കെ പ്രവചിച്ച ആളുകളുണ്ട്. അവരൊക്കെ ഈ 3000 4000 എന്ന് പറയുമ്പോൾ അവർ വിചാരിച്ചത് തോറ്റു പോകും, നിശ്ചയമായിട്ട് തോക്കും. ആ തോറ്റു കഴിയുമ്പോൾ സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തും സുധാകരനെ KPC പ്രസിഡന്റ് സ്ഥാനത്തും മാറ്റാമെന്നൊക്കെയാണ്. അവർക്കൊക്കെയാണ് വലിയ നിരാശയുണ്ട്. സത്യത്തിലൂടെ ശ്രീകുമാർ പിണറായി വിജയൻ എന്താ മിണ്ടാത്തത് കിട്ടും? ശ്രീകുമാറിന് അറിയാൻ പാടാത്ത കാര്യമല്ല. ഇവിടെ പിണറായി വിജയനേക്കാളും ആത്മാർത്ഥമായിട്ട് UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത് പരാജയപ്പെട്ട വേറൊരു വിഭാഗം ആളുകളുണ്ട്. അത് കോൺഗ്രസിൻ്റെ തന്നെ പ്രബുദ്ധരായ കുറേ നേതാക്കന്മാരാണ്. എനിക്ക് വേണമെങ്കിൽ അവരുടെ പേര് പറയാം. ഞാനിപ്പോൾ തൽക്കാലം അതിന് മുതിരുന്നില്ല.